السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، വിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകളുടെ ആദ്യത്തിലുള്ള അക്ഷരങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്കിന്ന് ചർച്ച ചെയ്യാം. സൂറത്ത് ത്വാഹ, ചില ആളുകളെങ്കിലും അത് ആവശ്യമില്ലാതെ നീട്ടി ത്വാഹ അങ്ങനെ ഓതാറുണ്ട്. അത് തെറ്റാണ്. വാസ്തവത്തിൽ അവിടെ മദ്ദില്ല, ത്വാഹ അത്ര മതി. അവിടെ അസ്രിയായ നീട്ടൽ, സാധാരണ നിരക്കുള്ള ഒരു നീട്ടൽ മാത്രം, അതിനപ്പുറം നീട്ടാൻ പാടില്ല. തോഹ അത് മതി. ഇനി സൂറത്തു ഷുആറ, അതിലൊക്കെ കാണാം തോഹ സീന് മീമ്. തോ സീം മീം, അവിടെ തോ എന്നുള്ളത് അധികം നീട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ സീൻ എന്നുള്ളത് മൂന്ന് അക്ഷരത്തിൻ്റെ കതിർ നീട്ടണം. പിന്നെ അതിനുശേഷം സീൻ എന്ന് പറയുമ്പോൾ അവസാനം നൂനാണല്ലോ, നൂന് ശേഷം മീമ് വന്നാൽ ഇതുവാമും ബിഹുന്ന, അപ്പോൾ മണിക്കരോട് കൂടെ ആ നൂനിനെ മീമിലേക്ക് ചേർത്തി ഉച്ചരിക്കണമെന്നാണ് തജ്വീദിൻ്റെ നിയമം. പിന്നെ മീം എന്നുള്ളതും മൂന്ന് ഹർഫിൻ്റെ കതിർ നീട്ടണം. അപ്പോൾ ഓതുമ്പോൾ മീം അങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ വേറൊരു സൂറത്തിൻ്റെ ആദ്യത്തിൽ തോസീൻ, അവിടെ തോവിനെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ നീട്ടേണ്ടതില്ല. സീൻ എന്നുള്ളത് മൂന്ന് ഹർഫിൻ്റെ കതിർ നീട്ടണം. തോസീൻ. പിന്നെ ഖുർആനിൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീൻ, അത് ചില ആളുകളൊക്കെ യാസീൻ അങ്ങനെ ഓതാറുണ്ട്. തെറ്റാണത്. അത് ഓതേണ്ടത് യാസീൻ, സീനിനെ നീട്ടണം. നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഹർഫിൻ്റെ കതിർ, മൂന്ന് ഹർഫിൻ്റെ കണക്കിന് നീട്ടണം. യാ എന്നുള്ളത് ഒരു അസ്രിയായ നീട്ടൽ, അടിസ്ഥാനപരമായ സാധാരണ ഒരു നീട്ടൽ മതി. യാസീൻ അങ്ങനെയാണ് ഓതേണ്ടത്. ഇനി അതേപോലെ വേറൊരു സൂറത്ത് കാണാം. സ്വാദ്, സ്വാദ് അവിടെയും നീട്ടണം. എൻ്റെയൊക്കെ മേലെ മദ്ദ് കാണാം. ഈ നീട്ടാനുള്ള സ്ഥലത്തൊക്കെ മദ്ദ് കാണാം. ഖുർആൻ നോക്കി ഓതുമ്പോൾ നമുക്ക് സംശയിക്കാനൊന്നുമില്ല. സ്വാദ്. അതേപോലെ വേറൊന്നാണ് ഹാമീം, ഹാമീം അങ്ങനെ ചില ആളുകൾ ഓതാറുണ്ട്. അത് തെറ്റാണ്. ഹാ എന്നുള്ളത് അധികം നീട്ടേണ്ട ആവശ്യമില്ല, നീട്ടാൻ പാടില്ല. ഹാമീം. അതേപോലെ വേറൊരു സൂറത്തുണ്ട് ഹാമീം ഐൻ സീൻ ഖാഫ്, ഐൻ സീൻ ഖാഫ്. അവിടെ ഐൻ എന്നുള്ളത് നീട്ടണം, സീൻ എന്നുള്ളതും നീട്ടണം, ഖാഫ് എന്നുള്ളതും നീട്ടണം. അതോടൊപ്പം ഐൻ എന്നതിൻ്റെ അവസാനം സുക്കൂനുള്ള നൂനാനുണ്ടോ, അതിനുശേഷം സീന് വന്നപ്പോൾ ഇഖ്ഫാ എന്ന് പറയും, മണിക്കണം. ഐൻ സീൻ. അതേപോലെ സീൻ എന്നതിൻ്റെ അവസാനം സുക്കൂനുള്ള നൂനാണ്, അതിനുശേഷം ഖാഫ് വന്നു, അവിടെയും ഇഖ്ഫാ ആണ്, മണിക്കണം. അപ്പോൾ ഐൻ സീൻ ഖാഫ് അങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ അതേപോലെ മറ്റൊരു സൂറത്തിൽ ഒറ്റക്ഷരമാണ് ഖാഫ്, അതും ഏഴ്
ആറ് ഹർക്കത്തിൻ്റെ ഖദർ, അതായത് മൂന്ന് അക്ഷരത്തിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. ഖാഫ്, അതേപോലെ നൂൻ, അതും മൂന്ന് ഹർഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. ഇൻഷാല്ലാ, അപ്പോൾ ആ അക്ഷരങ്ങളൊക്കെ കഴിഞ്ഞു. അതേപോലെ നമ്മൾ സാധാരണ ഖുർആൻ ഓതുമ്പോൾ പിഴച്ച് പോകാൻ സാധ്യതയുള്ള ഒന്നാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായി നാം ഓതുന്ന സൂറത്തുൽ ഗഫ്. അതിൽ 87-ാമത്തെ ആയത്ത്, വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅ്‌വീലു മാ ലം തസ്തിഅ് അലൈഹി സബ്ര. പല ആളുകളും അതിനു മുമ്പ് ഒരു സ്ഥലത്ത് തസ്തുതിഉ എന്ന് വന്നിട്ടുണ്ട്, അതേ രൂപത്തിൽ ഇവിടെയും തസ്തുതിഉ എന്ന് പറയാറുണ്ട്, അത് തെറ്റാണ്. 87-ാമത്തെ ആയത്തിൽ തസ്തിഉ അലൈഹി സബ്ര എന്നാണ്. വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅ്‌വീലു മാ ലം തസ്തിഉ അലൈഹി സബ്ര. അതേപോലെ സൂറത്തുൽ അഅ്റാഫിൽ 139-ാമത്തെ ആയത്ത്, ഇന്നഹാഉലാഇ മുതബറുമാഹും. പല ആളുകളും മുതബറുമാഹും എന്നാണ് ഓതാറുള്ളത്, മുതബറുൻ എന്ന്. യഥാർത്ഥത്തിൽ മുതബറുൻ എന്നാണുള്ളത്. ഇന്നഹാഉലാഇ മുതബറുമാഹും. ഇൻഷാല്ലാ, ഖുർആൻ ഭംഗിയായി നല്ല ഈണത്തോടെ ഓതണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നല്ല ഈണത്തോടെ ഖുർആൻ പാരായണം ചെയ്യാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം നല്ല ഈണത്തിൽ ഭംഗിയായി തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.